എല്ലാവർക്കും ആദ്യമേ തന്നെ ദീപാവലിയുടെ ആശംസകൾ നേരണ്. പടക്കം പൊട്ടിച്ചും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയാണ് എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ സൈഡ് അത്ര ആഘോഷം ഇല്ലെങ്കിലും നോർത്തിലേക്കൊക്കെ നല്ല ആഘോഷമുള്ള ഒരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഞാനൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാൻ വെച്ച് കൊടുക്കുക, ചുവട് കട്ടിയുള്ളതായിരിക്കും നല്ലത്. അതിലേക്ക് 2.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വീടുകളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല തിക്കായിട്ടുള്ള പാലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് പാൽ ഫുൾ ഫാറ്റ് മിൽക്ക് മേടിക്കാൻ കിട്ടും, അതൊഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ച് നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് 1/2 മുതൽ 3/4 മണിക്കൂർ, ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം മതി. 1/2 കപ്പിട്ട അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ഗ്ലാസ് കണക്ക് പറയുമ്പോൾ 1/2 ഗ്ലാസ് എടുത്തോ. നമ്മൾ 2.5 ഗ്ലാസ് പാലെടുത്തപ്പോൾ 1/2 ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുക. 1/2 മണിക്കൂർ കുതിർത്ത് അപ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടാതിന് ശേഷം പാലൊഴിച്ചതിന് ശേഷം കുതിർത്തി വെച്ച അരി വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക, ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ പാലിൽ പാടെ ചൂടും. അപ്പം പാടെ ഉണ്ടായിരുന്ന വിചാരിച്ച് കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പാൽ തിളച്ചു കഴിഞ്ഞതിന് ശേഷം സിമ്മിലേക്കോ മീഡിയത്തിലേക്കോ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ തിളച്ച് തൂവി പോകില്ല, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ പഞ്ചസാരയൊന്നും ഇപ്പോൾ ചേർക്കരുത്, കാരണം ഇതിലേക്ക് ഇപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേവാൻ സമയം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അരി ഒരു 3/4 അധികം വേവായതിനു ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കുറച്ചാൽ മതി. പിന്നെ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഒരു പണിയില്ല, ഇത് അടപ്പത്ത് അരി കുതിർത്താനിടണ ആ സമയം മാത്രം മതി, പടപടയെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഡെസേർട്ട് തന്നെയാണത്. അപ്പോൾ ഇനി അതവിടെ ഇരുന്ന് പതുക്കെ സിമ്മിലിരുന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഞാൻ പിന്നെ ഇതിലേക്ക് ഇത്തിരി മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഉണ്ടായിരുന്നത് കൊണ്ട് ചേർത്തതാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. 1 സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫുള്ളായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം തന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുക, എന്നിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കുക, അല്ലെങ്കിൽ പകുതി പഞ്ചസാരയും പകുതി മിൽക്ക് മെയ്ഡുമായിട്ടും ചേർത്ത് മിൽക്ക് മെയ്ഡ് ഇത്തിരി ഇട്ട് കൊടുത്താൽ എപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ ഒരു 3-4 ഏലക്കായ ഞാൻ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുരു മാത്രമായിട്ട് എടുത്തിട്ട് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്, വലിയ പണികളൊന്നുമില്ല. ഒരു 5 മിനിറ്റ് അരി കുതിരുന്നതിനനുസരിച്ച് നമുക്ക് സമയത്തിൽ ലാഭം കിട്ടും. കാരണം നല്ലപോലെ കുതിർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് 2-3 തളകൾ ചെയ്യുമ്പോൾ സാധനം സെറ്റാവും, ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒരു ഇത്തിരി അണ്ടിപ്പരിപ്പും കിസ്മിസും, വളരെ കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 3-4 കിസ്മിസും ഒരു 2-3 പീസ് നട്ട്സും കൂടി നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പരിപാടി കഴിഞ്ഞ് ഇനി നല്ല ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലാതിരുന്നതുകൊണ്ട് വീട്ടിൽ നിന്നിരുന്ന റോസാപ്പൂ പറിച്ചെടുത്തിട്ട് റോസ് പെറ്റൽസ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങി വരും. കിടിലൻ ടേസ്റ്റാണ്, ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വേറൊന്നുമല്ല, റൈസ് കീറാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതായിട്ടാണ്. ഞാൻ അതും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേലും ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി, അതായത് 2.5 ഗ്ലാസ് എന്നുള്ളത് 3 ഗ്ലാസ് പാല് ചേർത്ത് വേവിക്കുക. അപ്പോൾ പിന്നെ ഇതിനേൽ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും. ഞാൻ കുറച്ച് സമയം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്താം കേട്ടോ. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി വിഷു ഹാപ്പി ദീപാവലി.